നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സൈനിങ്ങിൻ്റെ പിറകിൽ തന്നെയാണ് ഇപ്പോൾ. എന്തായാലും അതിന് മുന്നോടിയായി നമുക്ക് പറയേണ്ടി വരുന്ന ഒരു പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ഇവാൻ കൽഷൂനി. താരത്തിൻ്റെ പകരക്കാരനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം ഇട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആശിഷിനേക്ക് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ ഇവാൻ കൽഷൂനി നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് തന്നെയാണ് ഇവാൻ കൽഷൂനിനെ പോലെയുള്ള ഒരു താരത്തിന് പകരക്കാരനായി വെക്കാൻ പല താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ വിദേശ താരമായ അൽവാരോ വസ്കിസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 23 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും അതേപോലെ തന്നെ 2 അസിസ്റ്റും നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഫ്സി ഗോവയിൽ താരം 2 കൊല്ലത്തെ കരാറിൽ സൈൻ ചെയ്തപ്പോൾ വെറും 17 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളും 3 അസിസ്റ്റും മാത്രമാണ് നേടിക്കൊടുക്കാൻ സാധിച്ചത്. എന്തായാലും എഫ്സി ഗോവയിൽ അൽവാരോ വാസ്കിസിന് കാര്യമായ മികച്ച പ്രകടനം എടുത്ത് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. അൽവാരോ വാസ്കിസിനെ പോലുള്ള ഒരു മികച്ച താരത്തിനെ എഫ്സി ഗോവ സൈൻ ചെയ്തിട്ട് ഒരു കാര്യമില്ലാതെ ഇപ്പോൾ ബെഞ്ചിൽ തന്നെ ഇരുത്തേണ്ട അവസ്ഥയായെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ താരത്തിൻ്റെ മികച്ച പ്രകടനമെല്ലാം വീട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അൽവാരോ വാസ്കിസിനെ ഒരു എഫ്സി ഗോവയിലേക്ക് വിട്ടുകൊടുത്തത്. എന്തായാലും എഫ്സി ഗോവ അടുത്ത കൊല്ലം ഈ താരത്തിനെ നിലനിർത്താൻ സാധ്യതയില്ലെന്നും അൽവാരോ വാസ്കിസ് എഫ്സി ഗോവയുമായിട്ടുള്ള കരാർ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ താരവുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അൽവാരോ വാസ്കിസിനെ വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൽവാരോ വാസ്കിസിനെ പോലുള്ള ഒരു മികച്ച താരം വീണ്ടും ബ്ലാസ്റ്റേഴ്സിലെത്തിക്കുകയാണെങ്കിൽ ഡിമിട്രിയോസ് അൽവാരോ വാസ്കിസ് കോംബോ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന സന്തോഷ വാർത്ത തന്നെയാണ്. പക്ഷേ അൽവാരോ വാസ്കിസ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ മികച്ചൊരു തുക നൽകി തന്നെ ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ താരത്തിനെ വിട്ടുകൊടുത്തതെന്ന് നമുക്കറിയാൻ സാധിച്ചില്ല. അൽവാരോ വാസ്കിസ് പോയെങ്കിൽ പോലും ഡിമിട്രിയോസ് എന്ന് പറയുന്ന മറ്റൊരു ഗോളടി വേട്ടക്കാരനെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഡിമിട്രിയോസിനെയും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അൽവാരോ വാസ്കിസിനെയും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ച് തകർക്കുമെന്ന് തന്നെ 100% ഉറപ്പിക്കാം. എന്തായാലും അൽവാരോ വാസ്കിസ് ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇവിടെ വെച്ചു കൂടുതൽ ഫുട്ബോൾ ISL ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.